നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒരു ഒരു സി ഒരു പെട്ടെന്നൊക്കെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ചെറിയ പൈസക്ക് നമുക്ക് വയനാട് കൽപ്പറ്റയിൽ നിന്നും ഒരു 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 കിലോമീറ്റർ ഡിസ്റ്റൻസ് നമ്മുടെ വൈത്തിരി റോട്ടിൽ നമ്മുടെ KSRTC ഗാരേജ് ഒക്കെ ഉണ്ട്, അതിൻ്റെ നിയർ ബൈ ആയിട്ടുള്ള ഒരു ഒരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും കണ്ടല്ലോ, എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ശരിക്കും ഒരു ബംഗ്ലാവ് മോഡലാണ് കേട്ടോ അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, നല്ല അടിപൊളിയാണ്. പിന്നെ ഇവിടെ റിസോർട്ട്സിൻ്റെതായിട്ടുള്ള കുറച്ച് കുറച്ച് നല്ല ആക്ടിവിറ്റീസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുറകിലായിട്ടൊരു സ്ട്രീമിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ മ്യൂസിക് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഫ്രണ്ട്സായിട്ടും കപ്പിൾസും ഫാമിലി ഒക്കെ ഇവിടെ വരാറുണ്ട്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുക, എനിക്കിവിടെ വന്ന സമയത്ത് നല്ല അടിപൊളിയൊരു ഒരു ഒരു അറ്റ്മോസ്ഫിയർ, നമുക്കൊരു ഓവർ ഒരു ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ ഇവിടെ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഫെസിലിറ്റി സൗകര്യങ്ങൾ റൂംസ് കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 ബെഡ്റൂമാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ ഒരു 5 ഫാമിലി അല്ലെങ്കിൽ ഒരു 5 കപ്പിളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രണ്ട്സായിട്ട് ഇപ്പോൾ ഒരു 10-25 പേർക്കൊക്കെ വന്ന് കഴിഞ്ഞാൽ ചില്ലാക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി. അപ്പോൾ നമുക്കിതിൻ്റെ ഞാനിപ്പോൾ ജസ്റ്റ് ഇന്ന് ഇവിടെയാണ് താമസം, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ഇൻ ചെയ്തിട്ടേ ഉള്ളൂ. നമുക്ക് റൂമിൻ്റെ സൗകര്യങ്ങൾ മറ്റുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കാണാം. ശരിക്കും നല്ല അടിപൊളി ഒരു ഒരു കിഡിലൻ ഹോം സ്റ്റേ, നമുക്ക് വളരെ ഫാമിലിയൊക്കെ ആയിട്ടും ഫ്രണ്ട്സായിട്ടും വളരെ നല്ല പ്രൈവസിയിൽ ഒക്കെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്. കൽപ്പറ്റ ടൗണിൽ നിന്ന് വൈത്തിരി റോട്ടിൽ ഒരു ജസ്റ്റ് 1 കിലോമീറ്റർ നമ്മുടെ KSRTC ഗാരേജ് ഉണ്ട്, അതിൻ്റെ ഒക്കെ ഒരു ഒരു 200 മീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു പ്രോപ്പർട്ടി. അപ്പോൾ അതിൻ്റെ ഒരു ചുറ്റുവട്ടമാണ്, നല്ല അടിപൊളി ഒരു നല്ലൊരു ആംബിയൻസ് ആണ്. ഇത് വലിയൊരു ഒരു ബംഗ്ലാവ് മോഡലുള്ള ഒരു ഹെവി വീടാണ് കേട്ടോ, ഇതിനോട് ചേർന്നിട്ട് തന്നെ സ്ട്രീമിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിലൊരു ബെഡ്റൂം, എല്ലാ ബെഡ്റൂമും ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതാണ് ഇവര് ബെഡ്റൂം കണ്ടല്ലോ, അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് കേട്ടോ. ബെഡ്റൂം മാട്രസ് ഒക്കെ ഉണ്ട്, അടിപൊളി അറേഞ്ച്മെൻറ്റ്സ് ആണ് കണ്ടല്ലോ, ഒരു ക്യൂൺ സൈസ് മാട്രസ്. പിന്നെ ഇവിടെ ചെറിയ 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 കോംപ്ലിമെൻ്ററി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, കണ്ടല്ലോ. ടവലുണ്ട്, സി ബെസ് ബ്രഷ് പേസ്റ്റ്, മിനറൽ വാട്ടർ, ദെൻ ടീ കോഫി മേക്കർ ഉണ്ട്. അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞൊരു പ്രീമിയം ഹോം സ്റ്റേ സെറ്റപ്പ് എന്ന് ഇതിന് പറയാൻ പറ്റും. ഇതിൻ്റെ പേര് തന്നെ ഷെൽട്ടർ പ്രീമിയം ഹോം സ്റ്റേ എന്നാണ് ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ പേര് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ഒരു 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 പ്രീമിയം കാറ്റഗറി പെട്ട ഒരു ഹോം സ്റ്റേ സെറ്റപ്പിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ടി വി ഉണ്ട്, സി ഇവിടെ ഒരു അലമാര സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ബാത്റൂമാണ്. ഒരു ക്യാരംസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്, കണ്ടല്ലോ സി. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ക്യാരംസ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡൈനിങ് ആണ്, ഇതിലൊരു 10 പേർക്ക് ഇരിക്കാനുള്ള ഡൈനിങ് സ്പേസ്. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ റൂമിലാണ് കേട്ടോ ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മളിന്ന് ഞാൻ സ്റ്റേ ചെയ്യുന്നത്.
നല്ല അടിപൊളി, കുഴപ്പമില്ലാത്ത ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ്. റൂംസ് അത്യാവശ്യം വലിയ റൂമാണ്, ടി വി എ സി എല്ലാം ഉണ്ട്, കോംപ്ലിമെൻ്ററി നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പുറത്തേക്കുള്ള ആ ഒരു ബാൽക്കണി സംഭവങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂം ജസ്റ്റ് കാണാം. ഇതാണ് ബാത്റൂമൊക്കെ വരുന്നത്. ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആണ്, ക്ലീൻഡ് ആണ് ബാത്റൂം. അപ്പോൾ ഇതാണ്, അത്യാവശ്യം വലിയ റൂമാണ്, വലിയ ക്യൂൺ സൈസും മാട്രസും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മൂന്ന് ബെഡ്റൂമും താഴെ രണ്ട് ബെഡ്റൂമും അങ്ങനെയാണ് വരുന്നത്. ഇതെല്ലാം ഓൾമോസ്റ്റ് സെയിം റൂം തന്നെയാണ് കേട്ടോ, സെയിം റൂം. ഇത് അവിടെ ഡൈനിങ് ബെഡ്, പിന്നെ നമ്മൾ നേരത്തെ കണ്ട ടി വി, ബാത്റൂം. അത്യാവശ്യം വലിയ റൂമാണ്, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് റൂമിനകത്ത്. എനിക്ക് തോന്നുന്നു ഈ റൂമിൽ ശരിക്കും ഒരു അഞ്ചാറ് പേർക്കൊക്കെ സ്റ്റേ ചെയ്യാൻ അത്രയും സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ മാട്രസ് ഒക്കെ ഇട്ടിട്ട് ഒരു റൂമിൽ തന്നെ ആറ് പേർക്കൊക്കെ ഷെയർ ബേസിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു കിഡിലൻ ഹോം സ്റ്റേ, പ്രീമിയം ഹോം സ്റ്റേ പ്രോപ്പർട്ടിയാണ് കേട്ടോ. കണ്ടോ, അത്യാവശ്യം നല്ല ബിഗ് സൈസ് റൂമാണ് വരുന്നത്. ഇവിടെ ഒരു ബാൽക്കണി സെറ്റപ്പാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. കണ്ടൊരു നമ്മള് ഇതിന്റെ ശരിക്കും ഇവിടെ അഞ്ച് ബെഡ്റൂം ആണ് വരുന്നത് കേട്ടോ. അഞ്ച് ബെഡ്റൂമിൽ താഴത്തെ രണ്ട് ബെഡ്റൂം ഉണ്ട്, മുകളില് മൂന്ന് ബെഡ്റൂം. അപ്പൊ ഒരു അഞ്ച് ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരു 30 പേര് 40 പേരൊക്കെ വന്നു കഴിഞ്ഞാല് ഒരു റൂമില് 6-7 പേർക്കൊക്കെ ഷെയർ ചെയ്ത് എക്സ്ട്രാ മാട്രസ് ഒക്കെ ഇട്ടിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പ്രീമിയം ഹോം സ്റ്റേ ആണ്. ഇപ്പൊ ഇവിടെ ഒരു ബാൽക്കണി ഏരിയ ആണ്. ഇപ്പോ നമുക്കിപ്പോ ബാർബിക്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു വലിയ ഗ്രില്ല് ഉണ്ട് കേട്ടോ ഇവിടെ. അതുണ്ടോ, ഗ്രില്ല് പ്രൊവൈഡ് ചെയ്യും. ഈ ഗ്രില്ല് ബാർബിക്യൂ ചെയ്യാനൊക്കെ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എന്നിട്ടാണ് അവർ ക്യാമ്പ് ഫയർ ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇതിന് മുകളിലൊരു വലിയ കുന്നാട്ടോ, നിറച്ച് കാപ്പി തോട്ടങ്ങളാണ് മുകളിൽ കാണുന്നത്. ഈ ഒരു സൈറ്റ് ക്യാമ്പ് ഫയർ ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു ഏരിയ ആണിത്. ഇപ്പം നമുക്ക് രാത്രി ക്യാമ്പ് ഫയർ ഒക്കെ വേണമെങ്കിൽ അതൊക്കെ അവർ സെറ്റാക്കി തരും. ഗുഡ് മോർണിംഗ്. പിന്നെ രാവിലെ എണീറ്റിട്ടുണ്ട്, രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല നിറയെ ഫോഗാണ്, മഞ്ഞ് മൂടിയിട്ട് നല്ല തണുപ്പ്, അടിപൊളിയൊരു ക്ലൈമറ്റ്. ആ മയിലിൻ്റെ സൗണ്ടും ചീകീടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. രാവിലെ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളി ക്ലൈമറ്റാണ്. കണ്ടോ മൊത്തത്തിൽ അങ്ങ് മഞ്ഞ് മൂടിയിട്ട് നല്ല രസമാണ് ഇവിടെ, അടിപൊളിയൊരു ഇതാണ്. ഈ ബാൽക്കണിയിലാണ് ഇപ്പം നല്ല കണ്ടോ. സോ ഈ ബാൽക്കണിയിൽ നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മോർണിംഗിൽ തരുവായി. ഇവിടെ ഒരു ചെറിയൊരു സ്ട്രീമിംഗ് ഉണ്ട്, സീ നമുക്കതൊന്ന് പോയി കാണാം. നല്ലപോലെ ഉറങ്ങിയിട്ടൊന്നല്ലേ, നല്ല ഉറക്കം കിട്ടി, നല്ലൊരു ഫ്രഷായി. രാവിലെ പെണീറ്റാണ്, രാവിലെ വന്ന് ഈ ബാൽക്കണിയിൽ നിന്നാലുള്ള ഒരു കാഴ്ച. ഇതിപ്പോൾ സമയം 7 മണിയായി, കുറച്ചുകൂടെ നേരത്തെ എണീറ്റായിരുന്നെങ്കിൽ മൊത്തം അങ്ങ് ഫോഗൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അടിപൊളിയല്ലേ, നല്ലൊരു നല്ല ഉറക്കം കിട്ടിയിട്ടോ, സുഖസുന്ദരമായി അങ്ങ് ഉറങ്ങി, നല്ലൊരു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് ഉറങ്ങിപ്പോയി. രാവിലെ എണീറ്റപ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര ഇങ്ങനെ മഞ്ഞ് മൂടിയിട്ട് ഉഫ് ഭയങ്കര തണുപ്പ് കിട്ടോ. ശരിക്കും ഇതൊരു താഴ്ന്നൊരു പ്രദേശത്താണ്, മുകൾ ഭാഗം ചുറ്റും ഇങ്ങനെ തേയിലത്തോട്ടങ്ങളാണ്, ഒരു കുന്നിൻ്റെ മുകളിൽ അതിന് താഴത്തെ തട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി. കണ്ടോ
കാരണം അതിന് മുകളിൽ മൊത്തം ഇങ്ങനെ അവനാരെ രാവിലെ എണീറ്റിരിക്കുകയാണ്. രാവിലെ എണീറ്റപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ മഞ്ഞൊക്കെ കണ്ട് മൂടിയിട്ടേ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പൊ ഇനി ഇവിടെ ചെറിയൊരു അരുവിയുണ്ട്, നമുക്ക് ജസ്റ്റ് അതൊന്ന് പോയി കണ്ടിട്ട് വരാം. ഭയങ്കര മഞ്ഞ്, ഭയങ്കര തണുപ്പ്, നല്ല പോലെ ഉറങ്ങിയിട്ട്, നല്ല സുഖസുന്ദരമായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ 8 മണിയായിട്ടുണ്ട് സമയം, കുറച്ചും കൂടെ നേരത്തെ എണീറ്റിരുന്നെങ്കിൽ മൊത്തത്തിൽ അങ്ങ് ഫോഗായിരിക്കും. നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ, നല്ല പോലെ ഉറക്കൊക്കെ കിട്ടി, നല്ലൊരിത്. നമുക്ക് ഇനി ഇവിടെ ഒരു ചെറിയ സ്ട്രീമിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇതാ ഈ വഴിയാണ് അങ്ങോട്ട് പോവുക. പിന്നെ ഇവിടെ മയിലുകളൊക്കെ കാണാൻ പറ്റുന്ന പറയും, ചെറിയ മയിലുകൾ, അതുപോലെ കുരങ്ങന്മാരുടെയൊക്കെ ചെറിയ ബുദ്ധി ഉണ്ടാവും. ശരി, നമുക്ക് എന്തായാലും ആ സ്ട്രീമിങ് ഒന്ന് ജസ്റ്റ് പോയിട്ട് കണ്ടിട്ട്. നല്ല മഞ്ഞ് വീഴ്ച ഉണ്ട് കേട്ടോ, മഞ്ഞിങ്ങനെ ഇത് വീഴുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയ ചാമ്പക്കമരൊക്കെ ഉണ്ട് കേട്ടോ, ചാമ്പക്കമരം, മാങ്ങ, ചക്ക. ഇവിടെയൊക്കെ നോക്കി അടിപൊളി കേട്ടോ, ഇവിടെ ഒരു അരുവി ഉണ്ട്, അതിനെ അതിനോട് ചേർന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇതൊക്കെ, നിറയെ പച്ചപ്പായിട്ട്. അവിടെ ഇപ്പം ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുവാണ്, അടിപൊളിയാണ്. അപ്പം നമുക്ക് ഇനി ആ ഒരു സ്ട്രീമിങ് ദീപത്ത് വഴിയല്ലേ, ആ വെള്ളം കുറവല്ലേ. മഞ്ഞായിട്ടേ അപ്പോ നമ്മളിങ്ങനെ രാവിലത്തെ ആ ഒരു വൈബാണ് കേട്ടോ. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടീന്റെ ഒരു സ്ട്രീമിംഗ് ആണ്, ചെറിയൊരു അരുവി ഇതിലൂടെ ഒഴുകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാല് ഇപ്പം വെള്ളം കുറച്ച് കുറവാണ്, പക്ഷെ എന്നാലും നല്ല ക്ലിയർ വെള്ളമാണ് കേട്ടോ. അതിൽ ഇറങ്ങി കുളിക്കാറൊക്കെ ഉണ്ട് ഗസ്റ്റ്, പക്ഷെ ഞാനിപ്പോൾ കുളിക്കുന്നില്ല, ഭയങ്കര തണുപ്പാണ്. എന്തായാലും നമുക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ, ഇവിടെ ചുറ്റുപാട് ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ആംബിയൻസും ആ ഒരു അരുവിൻ്റെ സൗണ്ടും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്, നല്ല സംഭവം, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ഈ ഇവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊക്കെ ഇറങ്ങാനൊക്കെ വളരെ സേഫാണ്, ഒരുപാട് ആഴമൊന്നുമില്ല, വെള്ളം വലിയ കുഴപ്പമില്ല, ക്ലിയർ വാട്ടറാണ്, നല്ല തണുപ്പുള്ള വെള്ളം, അത് ഒഴുക്കുള്ള വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇറങ്ങാനും കുളിക്കാനും ആടി തിമിർക്കാനൊക്കെ പറ്റും കേട്ടോ. ഫ്രണ്ട്സ്, നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ, ഫാമിലീസൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ പൂളിൻ്റെ ഒരു കുറവുണ്ട്, ആ പൂളിൻ്റെ കുറവ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് നികത്താൻ പറ്റും. എന്തായാലും അടിപൊളിയാണ്. ഇപ്പോൾ രാവിലത്തെ ആ ഒരു ക്ലൈമറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം അങ്ങ് മഞ്ഞാണ്. ഇന്നലെ നല്ലപോലെ ഉറങ്ങിയിട്ടുണ്ട് സുഹൃത്ത്, നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി, നല്ല സുഖസുന്ദരമായിട്ട് തന്നെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഒന്ന് ജസ്റ്റ് എണീറ്റ് വന്നതാണ് ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലക്ഷറി ഹോം സ്റ്റേയിൽ നമുക്ക് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു സ്ട്രീമിങ്ങിൻ്റെ ഒക്കെ എക്സ്പീരിയൻസും കൂടെ നമുക്ക് ഇവിടെ ഇറങ്ങാനൊക്കെ പറ്റും എന്നാണ് നമ്മൾ പറഞ്ഞത്.
അപ്പോ നമുക്ക് ഇങ്ങനെ ഇവിടുത്തെ ചെറിയ സംഭവങ്ങളൊക്കെ കിട്ടും. ഇന്നലെ നമ്മള് കൽപ്പറ്റയിലെ ഷട്ടർ പ്രീമിയം ഹോം സ്റ്റേ, ഒരു കിഡിലൻ ഹോം സ്റ്റേ ആയിരുന്നു. ഞാൻ ഇന്നലെ കിടന്നത് മാത്രമേ ഓർമ്മയുണ്ട്. പിന്നെ രാവിലെ എണീറ്റ് തന്നെ ഒരു 7 മണി എണി എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിതായി ബാൽക്കണി. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് വന്നു കഴിഞ്ഞാല് കംപ്ലീറ്റ് നല്ല അടിപൊളി ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. നിറച്ച് മഞ്ഞൊക്കെ ആയിട്ട് പിന്നെ താഴോട്ടായിട്ടൊരു ചെറിയ അരുവിയുണ്ട്, നമുക്ക് അവിടെ ഇറങ്ങാനൊക്കെ പറ്റും. നല്ല ഒഴുക്കുള്ള വെള്ളം, ക്ലിയർ വാട്ടറാണ്. അതിനകത്ത് ഇറങ്ങിയില്ല, ചെറിയ കോൾഡും സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പൊ നിങ്ങൾ വയനാട്ടിലോട്ട് ഒരു പ്രീമിയം ഒരു ഹോം സ്റ്റേ ഒക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട്സായിട്ടും ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു പ്രീമിയം ഹോം സ്റ്റേ ആണ്. പ്രീമിയം കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. പിന്നെ ഇവിടെ ചെറിയ ക്യാമ്പ് ഫയർ, മ്യൂസിക്, ബാർബിക്യൂ, ഗ്രില്ല് അവർ പ്രൊവൈഡ് ചെയ്യും. കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് രാത്രിക്ക് ഡിന്നർ വേണമെങ്കിൽ ഇവിടെ 24 hours സ്റ്റാഫ് കൂടെ ഉണ്ടാവും. സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ മൊത്തം 5 bedrooms ആണ് വരുന്നത്. താഴത്തെ നിലയിൽ 2 bedroom, മുകളിലായിട്ട് 3 bedroom ഉണ്ട്. പിന്നെ അതിലേക്കുള്ള ബാൽക്കണി, ലിവിംഗ് ഏരിയ, ഹാള് എല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും നല്ലൊരു പ്രീമിയം ഹോം സ്റ്റേ ആണ് ഷെൽട്ടർ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടുത്തെ എംപ്ലോയീസും ഈ ഒരു ഹോം സ്റ്റേ ബുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ കോൺടാക്ടും കാര്യങ്ങളൊക്കെ വീഡിയോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റൊരു കോഫി കഴിക്കുകയാണ്. നമുക്ക് റൂമിൽ തന്നെ ചെറിയ ടീ കോഫി മേക്കറൊക്കെ ഉണ്ട്. പിന്നെ ഒരു പ്രീമിയം റൂംസിൽ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അത്യാവശ്യം കോംപ്ലിമെന്ററി സംഭവങ്ങളൊക്കെ റൂമിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സ്റ്റേ ആയിരുന്നു. നമ്മുടെ വയനാട് കൽപ്പറ്റയിൽ നിന്നും 1 kilometer വരുമ്പോൾ ഒരു നമ്മൾ KSRTC ഗ്യാരേജിന്റെ ഒരു 200 meter ഡിസ്റ്റൻസിലായിട്ടാണ് ഈ ഒരു ഷെൽട്ടർ ഹോം പ്രീമിയം ഹോം സ്റ്റേ പ്രോപ്പർട്ടി പ്രവർത്തിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഉള്ള പൂള് ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ ആവുന്നുണ്ട്. ഒരു വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൂള് ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ ആവും. അപ്പോൾ ഒരു റിസോർട്സിൻ്റെതായിട്ടുള്ള അത്, പിന്നെ ഏറ്റവും നല്ലൊരു പ്രത്യേകത എനിക്ക് ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റും ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ലൊരു ബ്യൂട്ടിഫുൾ സ്റ്റേ ആയിരുന്നു ശരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഒരു ഹോം സ്റ്റേ കാറ്റഗറിയിൽ നിങ്ങൾ ചൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യാൻ പറ്റും. കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളെ വയനാട് കൽപ്പറ്റയിൽ നിന്ന് 1 kilometer ഡിസ്റ്റൻസിലുള്ള ഒരു കിഡ്ലൻ ഹോം സ്റ്റേ പ്രോപ്പർട്ടിയാണ് കേട്ടോ. അത് ഷെൽട്ടർ പ്രീമിയം ഹോം സ്റ്റേ എന്ന് പറയും. അപ്പോൾ നമ്മളൊരു വയനാട്ടിലേക്ക്, ഞാൻ ഇന്നലെ ഒരു പെട്ടെന്നൊരു വീക്കെൻഡ് ട്രിപ്പായിട്ട് വന്നതാണ്. ഒരു സോളോ ട്രിപ്പ് എന്നൊക്കെ പറയാം, ഒറ്റയ്ക്കേ ഉള്ളൂ. നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ അത്. രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ നല്ലപോലെ മഞ്ഞൊക്കെ ആയിട്ട്, ഫോഗൊക്കെ ആയിട്ട്, നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു നാച്ചുറാലിറ്റി ഫീൽ എനിക്ക് കിട്ടി. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ നമുക്ക് ഫാമിലി ഒക്കെ ആയിട്ട് ഇവിടെ വരാം കേട്ടോ. ഇവിടെ 5 rooms വരുന്നുണ്ട് ഇതിനകത്ത്. ബാൽക്കണി, ലിവിങ് ഏരിയ എല്ലാം വരുന്നുണ്ട്. സ്റ്റാഫിൻ്റെ സർവീസ് ഉണ്ട്. ഇന്നലെ ഞാൻ ഇവിടെ ആയിരുന്നു സ്റ്റേ. ആക്ച്വലി ഇപ്പം റൂം നമ്മൾ ഇന്നലെ വയനാട്ടിലോട്ട് വന്നപ്പോൾ നമ്മളൊരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ വിളിച്ചപ്പോൾ പുള്ളിയാണ് എനിക്കിവിടെ, നമ്മുടെ സുഹൃത്താണ് ഇവിടെ സ്റ്റേ അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ സുഹൃത്തിനൊരു വലിയ താങ്ക്സ് പറയുകയാണ്. എന്തായാലും നല്ല സ്റ്റേ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിതുപോലെ തന്നെ വയനാട്ടിലോട്ട് ഇങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഹോം സ്റ്റേ ഒക്കെ, ഇവിടുത്തെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുക. നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നമുക്കിതുപോലുള്ള ചെറിയ പ്ലെയിൻ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ.